എനിക്ക് സനാവുള്ള മക്തങ്ങളെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമാണ് ഇതാണ് കാരണം വിചാരിച്ചാല് അദ്ദേഹം ഒരു നൂറ്റാണ്ടുമുമ്പ് മരിച്ചു പോയെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ്റി ഒമ്പത് കൊല്ലമായി അദ്ദേഹം പറഞ്ഞ് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും മലയാളിയെ ആധുനികീകരിക്കുന്നതിൽ വളരെ പ്രസക്തമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് ആണ് സാധാരണ പറയുക പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സനാ മക്തിത്വങ്ങൾ അൻപത്തിയാറ് വയസ്സ് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടാവുന്നത് സനാ ഉള്ള മക്തിത്വങ്ങള് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ ജനിച്ചു അൻപത്തി ആറ് വയസ്സ് അദ്ദേഹത്തിനാവുമ്പോഴാണ് എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ എത്ര പുതിയൊരാളാണ് ആ കാലത്ത് തന്നെ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിക്കുന്നു അപ്പോ സന ഉള്ള മക്തിത്വങ്ങള് ഇന്നിപ്പോ അധികം ആളുകൾക്ക് ആ പേര് ഓർമ്മയില്ല എന്താണ് കാരണം എന്ന് വെച്ചാല് അദ്ദേഹം സ്വന്തമായി ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുകയോ അതിന്റെ പിൻഗാമികൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ എൻ എസ് എസ് ഉണ്ടാവും നാരായണ ഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ എൻ ഡി പി ഉണ്ടാവും വാഗ്ബിഡാനന്ദഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ആത്മവ്യത്യാസം കണ്ടാവും അങ്ങനെ തങ്ങൾക്ക് ഒരു പിന്തുടർച്ച അവകാശപ്പെടാൻ ഒരു സംഘവും ഇല്ല ഒരു പ്രസ്ഥാനവും അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടില്ല അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് അദ്ദേഹം പറഞ്ഞ മിക്കതും ആളുകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇപ്പോ ഒരു നൂറ്റാണ്ട് മുമ്പ് പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്പൂതിരിമാർക്ക് മനസ്സിലാവോ മാപ്പിളമാർക്ക് മനസ്സിലാവോ എന്ന് ആലോചിച്ച് നോക്കാം വീട്ടി ഭട്ടുതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതായത് സനാധാമക്തി മരിച്ച് പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോ പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കണമെന്ന് പറയാൻ മാത്രല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്തൊരു പ്രധാന കാര്യം പെൺ പള്ളിക്കൂടങ്ങൾ പ്രത്യേകിച്ച് സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവര് പൊതുവിദ്യാലയത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു അനുചുഗ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനിലെ താലിബാൻ പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു ഇപ്പോ അവര് പറയുന്നത് അവര് ഏഴാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നാ അത് പഠിക്കുന്നത് തന്നെ പൊതുവിദ്യാലയത്തിൽ പാടില്ല സഹവിദ്യാഭ്യാസം വിദ്യാഭ്യാസം പാടില്ല ആണും മണ്ണ് ഒന്നിച്ച് പഠിക്കാൻ പാടില്ല അപ്പൊ സനാ മക്തിത്വങ്ങള് പാരമ്പര്യ രീതിയിൽ മതം പഠിച്ച ഒരാളാണ് അദ്ദേഹം വെളിയങ്കോട്ട് കാരണ വിളിയങ്കോട് എന്ന് പറയുന്നത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽപ്പെട്ട പൊന്നാനിക്ക് അടുത്തൊരു പ്രദേശമാണ് അപ്പൊ നമ്മള് വെളിയങ്കോട് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിന് പ്രസിദ്ധി ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉമർ ഖാലി എന്നൊരാളാണ് അറബി ഭാഷയിൽ വലിയ പണ്ഡിതരായിരുന്നു അദ്ദേഹം അന്നത്തെ നൽകിയ ഒരു പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നീതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഗാന്ധി നീതി നിഷേധം പ്രഖ്യാപിക്കുന്നതിൻ്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അത് പിന്നെ മലബാറിന് പുറത്തേക്ക് പോകത്തുകൊണ്ട് അദ്ദേഹത്തെ ആരും അറിയില്ല അതാണ് അപ്പം ആ അത്രയും കാഴ്ചപ്പാടുള്ള ഒരാളാണ് വെളിയങ്കോട് ഉമർ ഖാദി അദ്ദേഹത്തിന്റെ നാട്ടിലാണ് സനാ ഉല്ല മാതി തങ്ങൾ ജനിക്കുന്നത് മാത്രമല്ല വെളിയങ്കോട് ഉമർ ഖാദിയുടെ ഒരു ശിഷ്യനായ സെയ്ദ് അഹമ്മദിൻ്റെ മകനായിട്ടാണ് സനാ ജനിക്കുന്നത് അദ്ദേഹം വെളിയങ്കോട് ജനിച്ചു അവിടെ അറബി പഠിച്ചു ഈ അദ്ദേഹം സെയ്യദ് കുടുംബാണ് സെയ്യദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തെല്ലോടത്തും ഉണ്ട് സെയ്യദ് അവര് മുഹമ്മദ് നബിയുടെ പ്രവാചക കുടുംബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ഇന്നിപ്പോ ഇവിടെ പാണക്കാട് തങ്ങന്മാരാണെങ്കിൽ സെയ്യദ് എന്ന് പേരിന്റെ മുമ്പിൽ കണ്ടാല് അത് ഒരു മേൽജാതിയായിട്ട് ഇപ്പോ കർണാടകത്തിലും ബംഗാളിലും തെലുങ്ക് നാട്ടിലുമൊക്കെ ഇവിടെ കേരളത്തിൽ സയ്യിദ് എന്ന് പറഞ്ഞാല് അത് പ്രവാചകന്റെ കുടുംബ പാരമ്പര്യമുള്ള ആൾന്നാ അങ്ങനെ സനാമുദ മക്തങ്ങൾ ജനിച്ചത് അങ്ങനെ ഒരു പ്രവാചക കുടുംബ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം അറബി പഠിച്ചു പേർഷ്യൻ പഠിച്ചു ഉറുദു പഠിച്ചു ഇംഗ്ലീഷ് പഠിച്ചു മലയാളം പഠിച്ചു തമിഴ് പഠിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്സൈസ് ആക്കി വെച്ചിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത് പക്ഷേ തുടക്കത്തിലെ അദ്ദേഹത്തിന് വളരെ വിപ്ലവാത്മകമായ പല ആശയങ്ങളുണ്ട് അതില് പ്രധാനപ്പെട്ട ഒരാശയം ഒരു മലയാളി മുസ്ലിം യഥാർത്ഥ മുസ്ലിമാവാൻ വേണ്ടത് അറബി പഠിക്കുകയല്ല എന്നാണ് എന്താ പഠിക്കേണ്ടത് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ സ്വയം മനസ്സിലാക്കിയ ആളാണ് കാരണം അദ്ദേഹം എല്ലാ ആധുനിക വിദ്യകളും അഭ്യസിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം ഉണ്ടായിരുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് അന്നൊക്കെ എന്താ പറയുന്നത് ഇംഗ്ലീഷുകാരോടുള്ള വിരോധം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് പറഞ്ഞു വിചിത്രമായ തലതിരിഞ്ഞൊരു വാദമാണ് ഇംഗ്ലീഷുകാരോട് നിങ്ങൾക്ക് വിരോധമാണെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് അതിന്റെ തെളിവാണ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആളുകളാണ് ഈ ഇംഗ്ലീഷുകാരൊക്കെ എതിർത്തത് ഇപ്പോൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ തുടങ്ങിയുള്ള ആളുകളൊക്കെ എന്താണ് അവർ ഇംഗ്ലീഷ് പഠിച്ചവരാണ് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരാണ് അപ്പോൾ ഒരാളെ എതിർക്കണമെങ്കിൽ അയാളെ പഠിക്കണം അയാൾ പഠിക്കണമെങ്കിൽ അയാൾ എന്താ പറയുന്നത് മനസ്സിലാക്കണം ഒരു സമൂഹത്തെ പഠിക്കാൻ എന്ത് വേണം അവരുടെ ഭാഷ പഠിക്കണം സാഹിത്യം പഠിക്കണം അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് വേണ്ടത് എന്ന് തങ്ങൾ പറഞ്ഞു അറബി അല്ല മലയാളമാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി അദ്ദേഹത്തിന് പല വിമർശനങ്ങളും ഉണ്ട് ആ വിമർശനങ്ങളുടെ ഒരു ഭാഗമാണ് സംസ്കൃത യൂണിവേഴ്സിറ്റി കുട്ടിയൊക്കെ പഠിക്കാൻ വെച്ചത് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പുതിയ ആശയ രീതിയെ പറ്റിയാണ് പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണം പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു വിദ്യാലയത്തിൽ പഠിക്കണം പൊതുവിദ്യാലയങ്ങൾ മതി വേറെ പെൺ പള്ളിക്കൂടങ്ങൾ വേണ്ട അപ്പൊ ഇന്നിപ്പോ താലിബാൻ എന്ന് പറയുന്ന എൻ്റെ കണക്കിന് അതൊരു പൈശാചിക സംഘമാണ് ദൈവത്തിന്റെ പേരിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിലും അത് പിശാചിന്റെ സംഘമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് തൊണ്ണൂറ്റി ആറില് അധികാരത്തിൽ അധികാരം പിടിച്ചടക്കിയ താലിബാൻ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പിടിച്ചടക്കുന്ന താലിബാൻ ആണെങ്കിലും അത് കാര്യം കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല എന്താ കാരണം വിചാരിച്ചാല് അവര് പ്രമാണമാക്കി എടുക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് ശരീരത്തനുസരിച്ച് രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്നവര് പറയുമ്പോൾ ശരീരത്ത് എന്ന് പറഞ്ഞത് ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ ഒക്കെ രൂപം കൊണ്ട കാര്യങ്ങളാണ് അപ്പൊ അന്നത്തെ സങ്കല്പങ്ങൾ അന്ന് പോലും സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിട്ട് ഒരു വാക്യം മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് എവിടെയില്ല അത് ഇവരുണ്ടാക്കുന്ന ഇവർ അതിന്റെ അതിന്റെ പുറകിലേക്ക് പോവാണ് മുഹമ്മദ് നബിയുടെ കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യസിക്കാൻ സൗകര്യമുണ്ട് ഖുർആനിൽ വിദ്യാഭ്യസിക്കാൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞെടുത്ത് ആൺപെൺ വ്യത്യാസം പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബിയുടെ പത്നി ആയിഷ എഴുതിയ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകള് ഫാത്തിമ എഴുതിയ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ താലിബാൻ മലാല യൂസുഫ് സായി എന്ന് പറഞ്ഞ പെൺകുട്ടി പതിനാല് വയസ്സുള്ളപ്പോൾ അവളുടെ തലയിലേക്ക് വെടിവെക്കുകയാണ് അതിപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാനത് മലാലയുടെ കാര്യം പറഞ്ഞു പെട്ടെന്ന് ഓർമ്മയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ത്രീ വിരുദ്ധമായ ഒരു പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു നിലപാട് ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളിലും ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ ഉണ്ടായിരുന്നു വലിയ തമാശ ഇന്ത്യയിലെ കാര്യം അതായത് വിദ്യയുടെ ദേവത എന്ന് പറയുന്നത് പുരുഷനല്ല സ്ത്രീയാണ് സരസ്വതിയാണ് അനു ചോക്കൂ വിദ്യയുടെ ദേവത അതിന്റെ ആൾറൂപ എങ്ങനെയാ അത് ഒരു താമരയിൽ വീണയുമായിട്ട് ഇരിക്കുന്നതാണ് ഓ എൻവിടെ പാട്ട് പറഞ്ഞില്ലേ മാണിക്കാവീണയുമായി എൻ മനസ്സിന്റെ താമര പൂവിൽ ഉണർന്നവളെ ആരാണത് മാണിക്ക വീണയുമായി എൻ്റെ മനസ്സിന്റെ താമരപ്പൂവിൽ ഉണരുന്ന ആരാണ് അത് കാമുകിയ എന്നാണ് പാട്ട് കേൾക്കുന്ന ആൾ വിചാരിക്കുക കവിക്ക് ഒരു കാമുകയുള്ളു അതാരാണ് അത് കാവ്യദേവതയാ സരസ്വതിയാ പക്ഷേ സ്ത്രീ വിദ്യാഭ്യസിക്കാൻ പാടില്ല സ്ത്രീ വിദ്യാഭ്യാസിക്കാൻ പാടില്ല നമ്മുടെ വിദ്യാദേവത ആരാണ് അതൊരു സ്ത്രീയാണ് ഇതുപോലെ വലിയ തമാശ നമ്മുടെ ധനത്തിൻ്റെ ദേവത ആരാണ് ലക്ഷ്മിയാണ് സ്ത്രീയാണ് പക്ഷെ നിവൃത്തി ഉണ്ടെങ്കിൽ സ്ത്രീക്ക് അനന്തരാവകാശം കൊടുക്കൂല സ്ത്രീക്ക് അനന്തരാവകാശം കൊടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിദ്യയാണ് സതി സതിസമ്പ്രദായം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചു ആ ഭർത്താവിന്റെ ചെതയിൽ പച്ചയ്ക്ക് ഭാര്യയെ ദഹിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ അവൾക്ക് അന്തരാവശ്യം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കണ്ടോ കണ്ടോ ഓ നമുക്ക് എല്ലാവർക്കും അറിയാം അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള നാടകം ഏ സംസ്കൃതത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ നാടകമാണ് എത്ര പേർക്കറിയാം ആ നാടകത്തിൽ ശകുന്തളക്ക് സംസ്കൃതം സംസാരിക്കാൻ അവകാശമില്ല വിടെന്താ സംസാരിക്കുന്നത് അവിടെ സംസാരിക്കുന്നത് പ്രാകൃതമാണ് സ്ത്രീകൾക്കും നീചജാതി എന്ന് വെച്ചിട്ടുള്ള കുലത്തിൽ പിറന്നവർക്കും സംസ്കൃതം ഉച്ചരിക്കാൻ അവകാശമില്ല അത് വരേണ്യ ഭാഷയാണ് ആര്യ ഭാഷയാണ് സ്വർഗത്തിലെ ഭാഷയാണ് സർവാണിയാണ് വേദഭാഷയാണ് ദേവഭാഷയാണ് അതുകൊണ്ട് ഈ പത്താംകടയിൽ വരുന്ന സ്ത്രീകളോ ആ അടിയാളജാതിക്കാരോ അത് പറയേണ്ട ആവശ്യമില്ല അഭിജ്ഞാന സൗന്ദരം സംസ്കൃത നാടകത്തിൽ അവളുടെ കൈയിൽ നിന്ന് ഓരിപ്പോയ അടയാള മോതിരം വിഴുങ്ങിയ മീനിനെ പിടിച്ച മുക്കുവൻ രംഗത്ത് വരുന്നുണ്ട് ആ മുക്കുവനെ അറസ്റ്റ് ചെയ്യും എന്താ കാര്യം അയാളുടെ കൈന്ന് രാജമുദ്രയുള്ള മോതിരം കിട്ടി അയാൾ രംഗത്ത് വരും അയാൾ സംസാരിക്കുന്ന ഏത് ഭാഷയിലാ പ്രാകൃതത്തിലാ കണ്ടോ പ്രാകൃതത്തില് അപ്പൊ ശകുന്തള അവള് വലിയ സുന്ദരിയാണ് കണ്ണോ മഹർഷിയുടെ വളർത്തുപുത്രിയാണ് പുത്രിയാണ് വിശ്വാമിത്രന്റെ മകളാണ് മേനകയുടെ പുത്രിയാണ് വലിയ മിടുക്കിയാണ് വലിയ കാമുകിയാണ് ഒരു കാര്യവും എന്താ അവക്ക് സംസാരിക്കം സംസാരിക്കാൻ പാടില്ല അപ്പോ അഭിജ്ഞാന ശാകുന്തളം ഒരു സംസ്കൃത നാടകം എന്ന പോലെ പ്രാകൃത നാടകവുമാണ് അല്ലെങ്കിൽ മിശ്രഭാഷ ഭാഷാ കൃതിയാണത് എന്തുകൊണ്ടാണ് സ്ത്രീക്കും നീചജാതി എന്ന് അവര് വിളിച്ച കൂട്ടർക്കും സംശയം സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കണ്ടോ വിദ്യയെ അകറ്റി നിർത്തുകയാണ് സംസ്കാരത്തിന്റെ വലിയ അനുഭവങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് അങ്ങനെയാ പറഞ്ഞത് ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജ്യയിൽ നിന്നാണ് അക്ഷരം പഠിച്ച ശൂദ്രനെ ദൂരക്കളയുക അവന് പഠിക്കാൻ പാടില്ല അവർക്ക് പഠിക്കാൻ പാടില്ല അപ്പൊ സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല അപ്പൊ വീട്ടിൽ പഠിച്ചതിരി പാട് ലഘുരേ എഴുതി എന്താ കാര്യം അന്തരിയങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞുടാ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നാടക എഴുതിയത് അവരുടെ നാടക അവരുടെ ജീവിതം എന്താണ് എന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവിടുത്തെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു പ്രമേയം വരുന്നുണ്ട് പെൺകുട്ടികളെ എഴുത്തു പഠിപ്പിക്കുന്നത് അനഭിലഷണീയമാണ് മണ്ണാർക്കാട് വെച്ചുള്ള സമ്മേളനം അത് പ്രമേയ ഞാൻ ഒരു യാഥാസ്ഥിക മതപാഠശാലി പഠിച്ച ആളാണ് അറുപത്തിരണ്ടില് അവിടുത്തെ പൊതുപരീക്ഷ പാസ്സായ ആളാണ് എന്റെ സഹപാഠികൾക്കൊന്നും എഴുത്തുപരീക്ഷ ഉണ്ടായിരുന്നില്ല പരിശോധകനെ അവര് പറയും മുഫത്തിഷ് മുഫത്തിഷ് വന്നിട്ട് അവരോട് ചോദ്യം ചോദിച്ചു അവർക്ക് വൈവാവോസിയ വാജാ പരീക്ഷ എഴുത് എഴുത്ത് എഴുത്തുപഠിക്കാൻ പാടില്ല അപ്പോ പെൺകുട്ടികൾ എഴുത്ത് പഠിക്കണം അപ്പൊ ഞാനൊരു മുസ്ലിമോട് ചോദിച്ചു ഇതെന്താ അവർ എഴുത്ത് പഠിപ്പിക്കാത്തത് അവർ സ്കൂളിൽ അന്ന് പഠിക്കേണ്ടിട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ള സഹപാഠിനികളൊക്കെ അഞ്ചിലോ ആറിലോ ഒക്കെ യു പി സ്കൂൾ പഠിക്കുമ്പോൾ അവരെഴുത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ ആ മുസ്ലിം പറഞ്ഞു ഏഹ് ഈ എന്ത് വർത്താനാ പറഞ്ഞു ഓല് എഴുതാൻ പഠിച്ച പ്രേമലേഖനം എഴുതിക്കാളുപോലെ ഇന്ന് പിന്നെ ആ ആവശ്യമില്ല എന്താ കാരണം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും പ്രേമലേഖൻ എഴുതേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് സങ്കല്പങ്ങൾ വള്ളത്തോൾ പറയുന്നുണ്ട് അന്തർജനം ആരാണ് അദ്ദേഹം പറഞ്ഞത് പത്തായത്തിൽ കിടക്കുന്ന വിത്ത് പോലെയല്ല അന്ധകാരത്തിൽ കിടക്കുകയാണ് അപ്പോ ഇങ്ങനെ പെൺകുട്ടികൾ എഴുത്ത് പഠിക്കണം അതും പൊതുവിദ്യാലയത്തിൽ പഠിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ആര് സനാവു നാം അക്തി തങ്ങള് അപ്പോ അദ്ദേഹത്തിൻ്റെ നാരി നരാഭിചാരി എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ സ്ത്രീ പുരുഷ സമത്വം താൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഞാൻ ആകെ എനിക്ക് വിയോജിപ്പ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അതിപ്പോ ഷാജി ഇവിടെ സൂചിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആമുഖ സംഭാഷണത്തിൽ അങ്ങനെ ഇപ്പോ ഒരു നൂറ് കൊല്ലം മുമ്പുള്ള ഒരാളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ യോജിച്ചോളുന്നില്ല അപ്പൊ നമ്മൾ എടുക്കാം പുരോഗമന സ്വഭാവമുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കാം ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എവിടെയും അതിപ്പോ പല തലത്തിൽ പല തരത്തിൽ വ്യത്യാസം ഉള്ളു ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് താരതമ്യേന യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കാര്യം വ്യത്യാസമാണ് മറ്റു നാടുകളില് ഇത് വളരെ വളരെ കഷ്ടമാണ് സ്ഥിതി പ്രത്യേകിച്ച് മുസ്ലിം നാടുകൾ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് എത്രയോ അകലെ കിടക്കുന്ന ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മരീചികമാതിരി ഒരു സംഗതിയാണ് അത് പറഞ്ഞാൽ തന്നെ അവിടെ നടപ്പാൻ പോകുന്നില്ല ഇപ്പോൾ സൗദി അറേബ്യയില് പെണ് പെൺകുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അമേരിക്കയില് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറ് വന്നു അപ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാം എന്നൊരു പുതിയ നിയമം കൊണ്ടുവരുന്നു അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇംഗ്ലീഷ് വിരോധം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഹറാമാണ് അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഹറാം ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല നമ്മുടെ കവിത്രയം എന്ന് പറഞ്ഞാൽ മൂന്നാണ് ആശാൻ വള്ളത്തോട് ഉള്ളൂര് ഇതില് ആശാൻ പാഠശാലയിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അദ്ദേഹം യാത്രയിലും വായനയിലും ഒക്കെ മനസ്സിലാക്കിയേ വളരെ കുറച്ച് ഇംഗ്ലീഷ് ആ ആശാൻ ഉള്ളു വള്ളത്തോളിന് അതുമില്ല ഉള്ളൂരാണ് ഇംഗ്ലീഷ് പഠിച്ച ആള് വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിക്കാതായപ്പോയി ഒരു കഥ ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ കസിൻസ് രണ്ടുപേര് ഇംഗ്ലീഷ് പഠിച്ചു അപ്പൊ അവിടെ കുടുംബത്തിൽ വസൂരി വന്നു എന്നാ അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടാണ് വസൂരി വന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നാണ് ഞാൻ ഒരു കഥ കേട്ടത് അതായത് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അപ്പോ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിനോടുള്ള വിരോധം അതുപോലെ മലയാളത്തോടുള്ള വിരോധം ഇത് രണ്ടും മുസ്ലിങ്ങളിടയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇംഗ്ലീഷിനോടുള്ള വിരോധം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പല തമാശയുണ്ട് സനാത മക്തങ്ങള് വളരെ പ്രഭാഷകനാണ് പത്രപ്രവർത്തകനാണ് ഗ്രന്ഥകാരനാണ് പണ്ഡിതനാണ് പരിഷ്കർത്താവാണ് പലതുമാണ് അദ്ദേഹം അപ്പോൾ ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ പരോപകാരി മാസിക പല പേരിൽ പല മാസികൾ നടത്തി അദ്ദേഹം പരോപകാരി മാസിക വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് യഥാ വർഷം നാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്ന കൊല്ലമാണത് കോട്ടയം മലയാള മനോരമ സ്ഥാപിതമാവുന്ന കൊല്ലമാണത് അത്ര പഴക്കേണ്ടതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആ കാലത്താണ് അദ്ദേഹത്തിന്റെ പരോപകാരി മാസിക വരുന്നത് അപ്പോ അദ്ദേഹമാണ് മലയാള ലിപിയിൽ ആദ്യമായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ മുസ്ലിം ആ പുസ്തകത്തിന്റെ പേര് കഠോര കുഠാരന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അദ്ദേഹത്തിൻ്റെ പരോപകാരം മാസിക തുടങ്ങുന്നതിൻ്റെയും നാല് കൊല്ലം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അപ്പൊ അതുവരെ മുസ്ലിങ്ങൾ എന്താ ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത് അവർക്ക് ഒരു പരിഷ്കരിച്ച ലിപിയുണ്ട് ആ ലിപിയുടെ പേര് അറബി മലയാളം എന്നാണ് എന്താണ് ആ ലിപി അത് മലയാള ഭാഷ പരിഷ്കരിച്ച അറബി ലിപിയിൽ എഴുതുക അതെങ്ങനെ പരിഷ്കരിക്കാം അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് അറബി ഭാഷയിൽ പ എന്നില്ല ബ മാത്രമേ ഉള്ളൂ അപ്പൊ അറബികളിൽ ഞങ്ങൾ തമാശ പറയാറുണ്ട് അവർ കാർ പാർക്കിംഗ് എന്ന് പറയാൻ അവർക്ക് അറിയില്ല അവർ കാർ ബാർക്കിംഗ് എന്നാണ് പറയുന്നത് ഞാൻ ബാർക്കിങ്ങിൽ ഇട്ട് വരാമെന്നാണ് അറബി പറയാം അപ്പോ ബ എന്ന് അക്ഷരം എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു 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 പുള്ളിയുണ്ട് അതിൻ്റെ രണ്ട് പുള്ളിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പ എന്ന് വായിക്കുന്നത് ഇത് ഉറുദുവിലെ ഒരു സമ്പ്രദായമാണ് ഉറുദു പരിഷ്കരിച്ച അറബി ലിപിയിൽ സാമാന്യമായിട്ട് ഹിന്ദി ഭാഷ എഴുതുന്ന ഒരു രീതിയായിട്ടാണ് ആരംഭിച്ചത് ഇതിനു മുമ്പൊരു സംഗതിയുണ്ട് പേർഷ്യൻ ഇങ്ങനെയാണ് അതായത് രണ്ടാം ഖലീഫ ഉമർബിൻ ഖത്താബിന്റെ കാലത്താണ് അറബികൾ പേഴ്സ കീഴടക്കുന്നത് മുഹമ്മദ് നബി ക്രിസ്തുവർഷം അറുനൂറ്റി മുപ്പത്തി രണ്ടിലും മരിച്ചു അദ്ദേഹത്തിന് ശേഷം ഭരണം കയ്യാളിയ ഒന്നാം ഖലീഫ് അബൂബക്കർ അറുന്നൂറ്റി മുപ്പത്തിനാലിൽ മരിച്ചു പിന്നെ മൂന്ന് രണ്ടാം ഖലീഫായിട്ട് വരുന്നത് ഉമർബിൻ ഖത്താബാണ് അദ്ദേഹം ആയിരത്തി അറുനൂ ക്ഷമിക്കണം അദ്ദേഹം അറുന്നൂറ്റി മുപ്പത്തി നാല് തൊട്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ പത്ത് കൊല്ലം ഭരിച്ചു ഈ കാലത്താണ് അറേബ്യൻ സാമ്രാജ്യം വിപുലീകരിക്കപ്പെടുന്നത് അദ്ദേഹമാണ് റോമിലേക്കൊക്കെ പടയക്കുന്നത് ആ കാലത്താണ് പേർസ്യ ഇവര് കീഴടക്കുന്നത് അപ്പൊ അറബിലായിരുന്നു പറയാ കിസറ കൈസർ എന്ന് പറയും കൈസർ എന്ന് പറഞ്ഞാൽ റോമിൻ്റെ അധിപതിയാണ് കിസറ എന്ന് പറഞ്ഞാൽ പേർസ്യനാണ് പേഴ്സ്യ അവർ കീഴടക്കി കീഴടക്കുമ്പോ അവിടുത്തെ ഭാഷ പഹിലബിയാണ് പഹിലബി ഭാഷയ്ക്ക് സ്വന്തമായി ലിപി ഉണ്ട് ആ ലിപി കണക്കാക്കാതെ പരിഷ്കരിച്ച അറബി ലിപിയിൽ പഹിലബി എഴുതി തുടങ്ങി അങ്ങനെ പഹിലബിയുടെ ലിപി അപ്രത്യക്ഷമായി ഇന്ന് നമ്മൾ കേടുന്ന പേർസ്യൻ ലിപിയുടെ പേർഷ്യൻ ഭാഷയുടെ ലിപി എന്ന് പറയുന്നത് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്ന അറബിയാണ് അതിൽ പരിഷ്കാരം ഉണ്ട് ആ പരിഷ്കാരമാണ് ഞാൻ പറഞ്ഞത് ബ പ എന്ന് പേർസ്യനിലുണ്ട് അപ്പൊ പർദ എന്നുള്ള വാക്ക് പേഴ്സ്യനാണ് അറബിയല്ല അതില് അറബിയിൽ പ ഇല്ലോ പ എന്ന് ഉറുദുവിലുണ്ട് പ എന്ന് മലയാളത്തിലുണ്ട് അപ്പോൾ ഉറുദുവിൽ അംഗീകരിച്ച രീതി ക്ഷമിക്കണം പാർസി ഭാഷ എഴുതാൻ ഉപയോഗിച്ച രീതി ഉറുദുവിൽ അംഗീകരിച്ചു ആ രീതി തന്നെയാണ് മലയാളത്തിൽ വന്നത് അതിനെയാണ് അറബി മലയാളം എന്ന് പറയാ ആ അറബി മലയാളത്തിലാണ് എഴുതിയിരുന്നത് അതിൽ ഗദ്യപദ്യ കൃതികളുണ്ട് ധാരാളം ആയിരക്കണക്കിന് എന്ന് പറയുന്നു ധാരാളം കൃതികളുണ്ട് ആ സാഹിത്യത്തിലെ അറബി മലയാള സാഹിത്യം എന്നാണ് പറയാ അറബി മലയാള സാഹിത്യത്തിലെ പദ്യവിഭാഗത്തെയാണ് നമ്മൾ സാമാന്യമായി മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ആ കൃതിയുടെ ആ ലിപിയുടെ പഴക്കം അഞ്ഞൂറോ അറുന്നൂറോ കൊല്ലം എന്ന് പറയുന്നുണ്ട് എന്ന് കണ്ടുകെട്ടിയ ഏറ്റവും പഴയ കൃതി മൊഹീദൻ മാലയാണ് അത് രചിച്ചത് ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് അതായത് പതിനേഴാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ആ കൃതി എഴുതായാലും പറയുന്നുണ്ട് കൊല്ലം എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഞാൻ കോത്തന്നെയും മാലേനെ നൂറ്റി അമ്പത്തഞ്ചും എന്ന് നൂറ്റി വരിയാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ മാല കോത്തത് കൊല്ലം എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഏഴ് കിട്ടും അപ്പൊ സനാതന മക്തിത്വങ്ങള് ഈ അറബി മലയാള ലിപി പരിഷ്കരിക്കാൻ വേണ്ടി പല പണിയെടുത്ത ആളാണ് പക്ഷേ മലയാള ലിപിയിൽ എഴുതേണ്ട ആവശ്യം അദ്ദേഹത്തിന് തന്നു എന്താണ് ആവശ്യം വന്നേ അതാണ് പ്രശ്നം അതായത് അന്ന് മലബാറിൽ ആ ക്രിസ്തു മതത്തെ വാഴ്ത്തിക്കൊണ്ടും ഇസ്ലാം മതത്തെ നിന്ദിച്ചുകൊണ്ടും ഹിന്ദു മതത്തെ നിന്ദിച്ചുകൊണ്ടും ക്രിസ്ത്യൻ പാതിരിമാരുടെ ധാരാളം കൃതികളിറങ്ങി അതൊക്കെ മലയാള ലിപിയിലാണ് അപ്പൊ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ ധാരണ അപ്പൊ അവര് ഇസ്ലാമിനെ മാത്രമല്ല ഹിന്ദുമത്വത്തെയും വിമർശിക്കുന്നു പരിഹസിക്കുന്നു പുച്ഛിക്കുന്നു അങ്ങനെ അപ്പൊ ഇവർക്ക് മറുപടി പറയണം അത് അറബി മലയാള ലിപിയിൽ പോരല്ലോ അപ്പൊ അന്നത്തെ പാതിരിമാര് മത്തായുടെ സുവിശേഷം അറബി മലയാള ലിപിയിൽ പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഇഞ്ചിയിൽ മത്ത എന്നാണ് അതിന്റെ പേര് ക്രിസ്തുവിന്റെ ചരിത്രം അറബ് മലയാള ലിപിയിൽ പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന്റെ പേര് ഈസാ മസിഹ് ചരിതം എന്ന അപ്പൊ പക്ഷേ അവര് സാമാന്യമായി ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും സംസാരിക്കും അപ്പൊ അതിന് ഏത് ഏത് ഭാഷ വേണം അതിന് മലയാള ലിപി വേണം അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കഠോര കുഠാരം എന്നുള്ള സനാ മക്തത്വങ്ങളുടെ ആദ്യത്തെ മലയാള പുസ്തകം പുറത്തിറങ്ങുന്നത് അപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരാള് മലയാള ലിപിയിൽ ആദ്യമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ചരിത്രം ഉണ്ടാക്കുന്നത് സനാവ് മതങ്ങളാണ് അപ്പോ നമ്മൾ വിചാരിക്കും കഠോര ഗുഡാരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ചീത്ത പറയും ക്രിസ്തു നിന്ദിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് അങ്ങനെ അല്ലത് അത് ഇവിടുത്തെ അടിയാളജാതിക്കാരായ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവരെ മതപരിവർത്തനം നടത്തുന്നതിനെതിരായിട്ടുള്ള ഒരു പുസ്തകമാണ് പിന്നെ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഹിന്ദു ഇസ്ലാം ഇസ്ലാമത്തെയും ഒന്നും ഇങ്ങനെ നിന്നിച്ച് സംസാരിക്കരുത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഭംഗിയല്ല ഇങ്ങനെ അല്ല കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കുള്ള ഒരു മറുപടിയാണ് പിന്നീട് മത്വങ്ങൾക്കെതിരായിട്ട് അവർ പലരും എഴുതുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം പുസ്തകം നടക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ക്രിസ്തീയ എന്നാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയവിനിമയത്തിന്റെ കമ്മ്യൂണിക്കേഷൻ്റെ രീതി അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ പുറത്തേക്ക് ആശയപ്രചരണം നടത്തേണ്ട അത്യാവശ്യം വന്ന ആദ്യത്തെ പണ്ഡിതൻ ആദ്യത്തെ പ്രഭാഷകൻ ആദ്യത്തെ പത്രപ്രവർത്തകൻ സനാ ഉല്ല മത്തിത്തങ്ങളാണ് അപ്പോ അദ്ദേഹം മലയാളം പഠിക്കണം എന്ന് പറയുന്നു എന്തിനാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുള്ളടുത്ത് സംസാരിക്കണ്ടേ നിങ്ങൾക്ക് ഇപ്പോ പഠിക്കാൻ വെച്ച പാഠഭാഗത്ത് പറയണ്ടേ നിങ്ങളുടെ മലയാളം കണ്ടാലോ കേട്ടാലോ ആർക്കും ഒന്നും മനസ്സിലാവില്ല അപ്പോ അപ്പൊ എങ്ങനെയാണ് അതിപ്പോ നിങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാ മലയാളം മനസ്സിലാക്കുന്നത് നിങ്ങൾ എങ്ങനെയാ വ്യാകരണം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ മറ്റു ആളുകളോട് നിങ്ങൾ സംസാരിക്കുക അപ്പോ ഇതൊരു ഇതൊരു വലിയ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം മലയാളമാണെന്ന് ഞാൻ പറഞ്ഞു വരും അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുമ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നാണ് അപ്പം ഇദ്ദേഹം ഒറ്റപ്പെട്ട ഒരാളാണ് കാരണം അറബി അല്ല നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് പറയേണ്ടത് എല്ലാ ആളുകളും മുസ്ലിംമാരാവാൻ വേണ്ടി പഠിക്കണം എന്ന് ഒരു മതവിധിയില്ല അതിന്റെ ആവശ്യമില്ല മുസ്ലിംമാർ ഒന്ന് രണ്ടോ ആളുണ്ട് ഉണ്ടായിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ വേഷം കിട്ടുകയും അങ്ങനെ പഠിക്കാൻ മലയാളമാണ് പഠിക്കേണ്ടത് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ അപ്പൊ അതിലൊരു എനിക്ക് പോർണ ഒരു തമാശ അദ്ദേഹം ഒരു പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് ചോദിച്ചു തങ്ങളെ ഇംഗ്ലീഷ് പഠിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ പരീക്ഷിക്കാൻ ചോദിച്ചാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം അദ്ദേഹം വളരെ ഒറ്റപ്പെട്ട ഒരാളാണ് ഒറ്റപ്പെട്ട ആൾ എന്ന് പറഞ്ഞാല് അദ്ദേഹം പൈസ കൊടുത്താൽ തന്നെ ആരും അദ്ദേഹത്തിന് എന്ന് ചായ കൊടുത്തിരുന്നില്ല ചോറ് കൊടുത്തിരുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട് മക്തി മനക്ലേശം മലയാളത്തിലെ ആദ്യകാല ആത്മകഥകളിൽ ഒന്നാണ് മക്തി മനക്ലേശം അപ്പോ ആ മക്തി മനക്ലേശത്ത് പറയുന്നുണ്ട് പൈസ കൊടുത്താൽ പോലും അദ്ദേഹത്തിന് കഞ്ഞിയോ ചോറോ ചായയോ കിട്ടിയിരുന്നില്ല എന്നിട്ട് കൊച്ചിയിലെ ഒരു പട്ടര് ദയവ് തോന്നിയിട്ട് അദ്ദേഹത്തിന് പൈസ കൊടു അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദു ജനമാണ് നമ്മളെ സംരക്ഷിച്ചത് എനിക്ക് പൈസ കൊടുത്തിട്ടെങ്കിലും ഭക്ഷണം തന്നത് കിടക്കാൻ സൗകര്യം തന്നത് അതുപോലെ എന്നോട് സംസാരിച്ചത് ഇവര് മിണ്ടൂല അങ്ങനെ കാരണം അത്ര വെറുക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം അതാണ് വേറെ അദ്ദേഹത്തിന് വലിയ മോഹൻ ഉണ്ടായി തോന്ന് ഖുർആൻ പരിഭാഷ മലയാളത്തിൽ കൊണ്ടുവരുന്നത് ആണ് പരിഭാഷ എന്നുള്ളത് വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് വലിയ വിപ്ലവ പ്രവർത്തനമാണ് ഇപ്പോൾ വേദങ്ങൾ പരിഭാഷപ്പെടുന്നതിനെ ഹിന്ദുക്കൾ എതിർത്തു ബൈബിള് പരിഭാഷപ്പെടുത്തുന്നതിനെ ക്രിസ്ത്യാനികൾ എതിർത്തു ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെ മുസ്ലിങ്ങളും എതിർത്തു എല്ലാ നാട്ടിലും എതിർത്തു എത്രയോ നൂറ്റാണ്ട് കാലം എതിർത്തു എത്രയോ നൂറ്റാണ്ട് കാലം എന്താ കാരണം ഒന്നുമില്ല ഇത് പൗരോഹിത്യത്തിന്റെ മൂലധനം നഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടാണ് പതിനാറാം നൂറ്റാണ്ടില് ജർമ്മൻ ഭാഷയിലേക്ക് മാർട്ടിൻ ലൂതർ ബൈബിള് പരിഭാഷപ്പെടുത്തുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് എന്നൊരു മതവിഭാഗം തന്നെ ഉണ്ടാവുന്നത് അതാണ് പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാധനം അങ്ങനെ ഇറ്റാലിയൻ ഭാഷയിൽ എന്നാണ് എന്റെ ഓർമ്മ ട്രാൻസ്ലേറ്റേഴ്സ് ആർ ട്രൈറ്റേഴ്സ് പരിഭാഷക്കാരൊക്കെ രാജ്യദ്രോഹികളാണ് എന്ന് പറയും കാരണം അത് അപ്പുറത്തെത്തിച്ചല്ലോ ഏ അപ്പുറത്തെത്തിച്ചല്ലോ അതായത് ദേവന്മാർക്ക് മാത്രം ലഭ്യമായിരുന്ന അഗ്നി മോഷ്ടിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തു എന്നുള്ളത് യവനകഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് അപ്പോ ആ അങ്ങനെ അഗ്നി കൊടുത്തതിന്റെ പേരിൽ ശിക്ഷ അതാണ് ആ അഗ്നിയാണ് വേദങ്ങൾ പരിഭാഷപ്പെടുത്തുക ബൈബിള് പരിഭാഷപ്പെടുത്തുക ഖുർആാൻ പരിഭാഷപ്പെടുത്തുക മലയാളത്തിൽ കുറാൻ ആദ്യം പരിഭാഷപ്പെടുത്തിയത് മായങ്കുട്ടി ഇളയ എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ ഒരു പണ്ഡിതനാണ് ഇളയ എന്ന് പറഞ്ഞാല് അറക്കൽ രാജവംശത്തിന് കല്യാണം കഴിച്ച ആളെയാണ് ഇളയ എന്ന് പറയാം കേരളത്തിലെ ഒരേ ഒരു രാജവംശമാണ് അരയ്ക്കൽ രാജസ്വരൂപം അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ കയ്യെടുത്ത് പ്രതികളൊക്കെ അറബിക്കടലിൽ കെട്ടി താഴ്ത്തേണ്ടി വന്നു അത് സമ്മതിച്ചില്ല ആരും അത് മതവിരുദ്ധ ഒരു പണിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സമ്പൂർണ്ണ ഖുറാൻ പരിഭാഷ മലയാളത്തിൽ വരുന്നത് അത് എഴുതിയത് സി എൻ അഹമ്മദ് മൗലവിയ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടത് സി എൻ അഹമ്മദ് മൗലവി എന്നല്ല തീയ്യൻ മൗലവി എൻ സി എൻ എന്ന് പറയില്ല എന്നേ പറയുള്ളൂ കാരണം മാപ്പിളമാര് ചെയ്യുന്ന പണിയല്ലല്ലോ കുറുവാൻ പരിഭാഷ അതൊക്കെ തീയ്യന്മാര് ഞങ്ങളുടെ ആടൊക്കെ തീയ്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നർത്തുണ്ട് നോൺ മുസ്ലിം നർത്തണ്ട് അപ്പൊ ചേകനൂര് എന്നല്ല ഞാൻ കുട്ടിക്കാലത്ത് കേട്ടത് ഞാൻ കേട്ടത് ചേകന്നായർ എന്നാണ് ചേകനൂരിന്റെ വയത് പരമ്പര എന്നല്ല ചേകന്നായരുടെ വയത് പരമ്പര എന്ന് കാരണം ഇതിനെ വിമർശിക്കുക ഇതിനെ പരിഷ്കരിക്കാൻ വേണ്ടി പുതിയ ആശയങ്ങൾ പറയാം അങ്ങനത്തെ ആളിലൊക്കെ സമുദായ ശത്രുക്കളാണെന്ന തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ചേങ്ങനൂരിനെ മതമൗലികവാദികൾ കൊന്നു കളഞ്ഞു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ അന്ന് എന്തായിരിക്കും സെനാഹുത നേരിട്ട കാര്യം സെനാഹുദക്ക് വേറെ ഉണ്ടായിരുന്ന ഒരു താല്പര്യം അദ്ദേഹത്തിന് മുഹമ്മദിനെ ഇവിടെ ജീവചരിത്രം മലയാളത്തിൽ വേണമെന്നുണ്ടായി ഒന്നുമില്ല ജീവചരിത്രം എല്ലാവരും എതിരാ മലയാളത്തിൽ എന്തിനാ ഇതൊക്കെ എന്ന് മലയാളത്തിൽ എന്തിനാണ് ഖുർആാൻ മലയാളത്തിൽ എന്തിനാണ് നെവിചരിത്രം മുഹമ്മദ് അബ്ദുറഹിമാൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തിന് ധാരാളം സമുദായ പരിഷ്കരണ ആശയങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് സി എൻ അഹമ്മദ് മൗലവി മലയാളം പഠിക്കാൻ കാരണം മുഹമ്മദ് അബ്ദുറഹിമാനാണ് ജമാലിയ കോളേജിൽ മദ്രാസിൽ സി എൻ അഹമ്മദ് മൗലവി പഠിക്കുമ്പോൾ അബ്ദുറഹിമാൻ അവിടെ പ്രസംഗിക്കാൻ വരും അപ്പൊ അവിടെ നേരത്തെ പ്രസംഗിക്കാൻ വരുന്ന ഒരാള് അബുൽ കലാം ആസാദാണ് വേറൊരാൾ മുഹമ്മദ് മുഹമ്മദ് മഹമ്മദ് കിക്താണ് ഖുർആൻ പരിഭാഷക്കാരാണ് അബ്ദുറഹ്മാന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ അഹമ്മദ് മൗലിക്ക് വലിയ ആദരവായി ആരാധനയായി അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെട്ടു ഞാൻ മലബാറുകാരനാണ് ഇങ്ങനെ പേരുണ്ടതാന്നൊക്കെ പറയുമ്പോൾ അബ്ദുറഹ്മാൻ ചോദിച്ച ഒറ്റ ചോദ്യം മലയാളം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല പോയി മലയാളം പഠിക്കുന്നു പോയി മലയാളം പഠിക്കുന്നു അദ്ദേഹം പോയി മലയാളം പഠിച്ചു അദ്ദേഹമാണ് ഖുർആൻ പരിഭാഷപ്പെടുന്നു അതിന് മുൻപ് അബ്ദുരഹ്മാൻ ഒരു പണി പണിയെടുത്തിരുന്നു അബ്ദൈമാൻ ഹൈദരാബാദ് നൈസാമിനെ കണ്ടിട്ട് അബ്ദുരഹ്മാൻ നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബറിൽ മരിച്ചു പോയി കേട്ടോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് രണ്ടുപോലെ മുമ്പേ അബ്ദുറഹ്മാൻ മരിച്ചുപോയി അദ്ദുരഹ്മാൻ അവിടെ ചെന്ന് അന്നത്തെ വലിയ സംഖ്യ നാൽപ്പതിനായിരം ഉറുപ്യ പാസാക്കിച്ചു ആരെക്കൊണ്ട് നൈസാമിനെ കൊണ്ട് എന്തിനാണ് മലയാളത്തിൽ ഖുർആൻ പരിഭാഷ അച്ചടിക്കാൻ വേണ്ടിയിട്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ വാർത്ത വന്നു ിൻ്റൊരു വാർത്ത വന്നപ്പോ മലബാറിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് കമ്പികൾ പ്രവഹിക്കുകയാണ് നൈസാമിന്റെ കൊട്ടാരത്തിലേക്ക് എന്ത് അങ്ങനെ മതം പൊളിക്കാൻ കൂട്ട് നിൽക്കരുതെന്ന് അങ്ങനെ പരാജയപ്പെട്ടു പോയി ആ പൈസ കിട്ടിയില്ല പക്ഷെ അബ്ദുരമാന്റെ ശിഷ്യന ചെയ്തു അപ്പോ ഇതിനൊക്കെ മുമ്പ് അലുചുക പത്തൊമ്പ നൂറ്റാണ്ടില് സനാഹുള്ള ഖുർആാൻ പരിഭാഷപ്പെടുന്ന നടക്കു നടക്കണ കാര്യമല്ല അദ്ദേഹത്തിന്റെ അതിൽ പൈസ ഇല്ല കാരണം അദ്ദേഹം നേരത്തെ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉള്ള എതിർപ്പ് കൊണ്ട് ജോലി ഇളം പ്രായത്തിൽ രാജിവെച്ച ഒരാളാണ് അദ്ദേഹം മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ജോലി രാജിവെച്ചു അപ്പോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പോ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാണ് എനിക്ക് മുഹമ്മദിന ജീവചരിത്രം അച്ചടിക്കണം എന്നുണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർ ഓരോ നാണയം അയച്ചു കയറണമെന്ന് അദ്ദേഹം അങ്ങനെ വായനക്കാര് ഓരോരുത്തര് ഓരോ നാണയം അയച്ചു കൊടുക്കണം അത് തന്റെ പൈസ ആയി തോന്നിയപ്പോൾ അദ്ദേഹം നിർത്താൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ജീവരുത്തിൽ എഴുതി മലയാളത്തില് മുഹമ്മദ് ജീവരിത്ത് ആദ്യം അദ്ദേഹം എഴുതുകയാണ് അത് പുസ്സാക്കി അച്ചടിക്കും അതിന് പേരിട്ടത് നബി നാണയം എന്നാണ് കാരണം ഈ നാണയത്തിന്റെ ഓർമ്മയില് അതിന് നബി നാണയം എന്ന് പേരിട്ടു അപ്പോ അലുകിന്റെ കാര്യമാണ് ഒരു ഒരു ജീവരുത്തിൽ അച്ചടിക്കാനുള്ള ബുദ്ധിമുട്ടായി പറയുന്നത് കാരണം ഇതൊക്കെ പൗരോഹിത്യത്തിനെതിരായുള്ള പോരാട്ടമാണ് എന്താണ് മുഹമ്മദ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്താണ് ഖുർആൻ പറഞ്ഞത് എന്താണ് നിഭിവചനങ്ങൾ ഉള്ളത് എന്ന് ഈ പുരോഹിതന്മാര് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് പറ്റില്ല അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മതഭാഷയിൽ എന്നെ പഠിപ്പിച്ചത് ഖുർആൻ ഓതാനേ പാടുള്ളൂ അതിന്റെ അർത്ഥം ആലോചിക്കാൻ പാടില്ല എന്നാ അത് ഹറാമാണെന്ന് കാരണം അത് എന്താ വേണ്ടത് മുസ്ലിർ പറയും ബൈബിളിൽ എന്താണ് എന്നുള്ളത് വികാരി പറയും വേദത്തിൽ എന്താ ഉള്ളതെന്ന് എന്ന് പുരോഹിതൻ ബ്രാഹ്മണൻ പറയും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട നിങ്ങൾ വായിക്കാനും പഠിക്കാനും പാടില്ല അപ്പൊ ഈ ഈ ഈ ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് ആ മതകീയ വിജ്ഞാനത്തിന്റെ ജനാധിപത്യവൽക്കരണം ആണ് ശനൗദ ചെയ്തത് ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം നബി എന്ന പേരിൽ ഈ പുസ്തകം അച്ചടിച്ചു എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് കേരളീയം എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും കേരളം എന്ന് പറയും എം ഗംഗാ രഷ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് ഐക്യ കേരള സങ്കല്പം ആ കാലത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മൾ മതം കൊണ്ട് എങ്ങനെയൊക്കെ ഭേദപ്പെട്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ കേരളീയരാണ് നമുക്കൊരു കേരളാഭിമാനം വേണമെന്ന് പറയും അപ്പോൾ അതായതിപ്പോ ഐക്യ കേരളം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അപ്പോ സെനാ ഒന്നും കാര്യം നേരെ പറഞ്ഞാലില്ല കാരണം അദ്ദേഹം മതപണ്ഡിതനോ മതപരിഷ്കർത്താവോ ആണ് മതപരിഷ്കർത്താവിന് കേരളത്തിന്റെ കാര്യം ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ സാധാരണഗതിയിൽ പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല അത് കേരളം എന്നുള്ളത് ഒരു ഒരു വലിയ സംഗതിയായിട്ട് അദ്ദേഹം വയ്ക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മാധ്യമായിട്ട് അദ്ദേഹം എടുത്തത് ജ്ഞാനമാണ് ജ്ഞാനമില്ലെങ്കിൽ മാനമില്ല മാനമില്ലെങ്കിൽ നാണമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ജ്ഞാനമില്ലെങ്കിൽ മാനമില്ല മാനമില്ലെങ്കിൽ നാണമില്ല എന്ന് പിന്നെ ഇന്നിപ്പോ വളരെ പ്രസക്തമായ ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ അറുപത് കൊല്ലം ഇരുപത്തൊമ്പത് കലാപങ്ങള് മലബാറിൽ ഉണ്ടായിട്ടുണ്ട് ആ അറുപത് കൊല്ലത്തെ കാര്യം ഞാൻ പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ അപ്പോ അതില് അതൊക്കെ ജന്മവിരുദ്ധ കലാപങ്ങളാണ് അതില് മതത്തിന് അംശം ചിലതൊക്കെ ഉണ്ട് ഒരു കാര്യം അന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് തുടങ്ങിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ട്രേഞ്ച് എന്നുള്ള ഓഫീസറെ ഏകാംഗ കമ്മീഷൻ ആയിട്ട് സ്ട്രേഞ്ച് കമ്മീഷൻ നിയമിക്കുന്നുണ്ട് ഇതെന്താണെന്ന് പഠിക്കാൻ വേണ്ടി അപ്പോ അതില് അന്നുണ്ടായ ഒരു കഷ്ടം എന്താ വെച്ചാല് ഈ ഇരുപത്തി കലാപങ്ങളിൽ ജന്മിമാരായിട്ട് കൊല്ലപ്പെട്ടത് അറുപത്തി ഒമ്പത് പേരാണ് പകരം കൊല്ലപ്പെട്ട മാപ്പിളമാര് മുന്നൂറ്റി ഒമ്പതാണ് മുന്നൂറ്റി ഒമ്പത് പേര് അപ്പൊ എങ്ങനെയാണ് ഈ കലാപങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാല് ഇപ്പോ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഒരു കലാപം ഉണ്ടാവുന്നു അതില് ജന്മിയടക്കം മൂന്ന് ഹിന്ദുക്കൾ കൊല്ലപ്പെടും അപ്പൊ അതിന് പട്ടാളം പോലീസൊക്കെ ഇറങ്ങുമ്പോൾ അവരോട് ഏറ്റുമുട്ടി മരിക്കുന്നത് തൊണ്ണൂറ്റിനാല് മാപ്പിളമാരാണ് അലിച്ചു മൂന്ന് പേര് ജന്മിയോ കാര്യസ്ഥനോ ആയിട്ട് കൊല്ലപ്പെടുമ്പോ പകരം മരിക്കുന്നത് തൊണ്ണൂറ്റിനാല് പേരാണ് അപ്പൊ സനാഹുല്ല ഇതിനെതിരായി ഇന്നിപ്പോ മലബാർ കലാപത്തിന്റെ കാലത്ത് സെനാ ഇല്ല സനാ മഹത്വങ്ങൾ മരിച്ച് അതായത് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മരിച്ച് ഒമ്പത് കൊല്ലങ്ങായിട്ട് ആ കലാപം തുടങ്ങുന്നു ആ കലാപത്തിന്റെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തു പറയുമായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക ഇതുകൊണ്ട് മധുവായിട്ട് ഇതിന് ഒരു എന്ന് അദ്ദേഹം പറയട്ടെ നിങ്ങൾക്കിങ്ങനെ ആളെ കൊന്നിട്ടോ നിങ്ങൾ ഇങ്ങനെ രക്തസാക്ഷിയായിട്ടോ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയും എന്നുള്ളതിന് യാതൊരു മതത്തിന്റെയും പിന്തുണയില്ല എന്ന് പറയുന്നത് മാത്രല്ല ബ്രിട്ടീഷുകാരോട് എതിർത്ത് രാജിവെച്ചുപോയ ഈ മുൻ എക്സൈസ് ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടു വന്ന് ബ്രിട്ടീഷുകാർ മലബാറിലുടനീളം സെനാവുലയുടെ പ്രസംഗം വെക്കുന്നുണ്ട് എന്തിന് വാളെടുക്കുന്നതിനെതിരായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയാണ് മൊയ്തു മൗലവി മൊയ്തു മൗലവി മതപണ്ഡിതനാണ് അബ്ദുറഹിമാൻ മതപണ്ഡിതനല്ല മതഭക്തനാണ് അവർ രണ്ടുപേരും വാളെടുത്തതിനെതിരായിരുന്നു ആലി മുസ്ലിയാരുടെ ആഹ്വാനം അനുസരിച്ച് വാര്യകുന്ദൻ്റെ നേതൃത്വത്തിൽ വാളെടുക്കുന്നതിന് എതിരായിട്ടാണ് അബ്ദുറഹിമാനും മൊയ്തും മോദിയും സംസാരിക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള നിസ്സാകരത്തിനുള്ള നേതാക്കന്മാരാണ് കെ പി കേശവ മേനോൻ കെ മാധവൻ നായർ എം പി നാരായണ മേനോൻ അവരൊക്കെ വാളെടുക്കുന്നതിനെതിരാണ് ആലി മുസ്ലിയാരെ കേശമേനോൻ നേരിട്ട് കണ്ട് പറയുന്നുണ്ട് നിങ്ങൾ കീഴടങ്ങണം വാര്യകുന്നനെ മാധവ നായർ നേരിട്ട് കണ്ട് പറയുന്നുണ്ട് കീഴടങ്ങണം അപ്പോ ഇതിൻ്റെ ഒക്കെ മുമ്പേ ഈ തരത്തിലുള്ള ഹിംസക്കെതിരായിട്ട് നിരന്തരം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന ഒരാളാണ് സന്നാ ഉള്ളങ്ങൾ അപ്പോ ആലോചിക്കുക അദ്ദേഹത്തിന് എങ്ങനെ പിന്തുണ ഉണ്ടാവുക അദ്ദേഹത്തെ ആര് പിന്തുണയ്ക്കും അതേ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ അപ്പോ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കണ്ട് തങ്ങളെ ഇംഗ്ലീഷ് പഠിക്കണോ അപ്പൊ പരിഹസിക്കാൻ ചോദിച്ചാന്ന് മനസ്സിലായപ്പോ തങ്ങള് പറഞ്ഞു നീയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലത് നരകത്ത് കിടക്കുമ്പോ അവിടുത്തെ അത് കാക്കുന്ന മലക്കിനോട് കുറച്ച് പച്ചവെള്ളം ചോദിക്കാലോ ഇംഗ്ലീഷ് ഇൻസ്റ്റന്റ് ആയാൽ എന്ന് അദ്ദേഹം പരിഹസിച്ച് മറുപടിയും പറയുന്നുണ്ട് അപ്പോ നിങ്ങള് മലയാളം എഴുതി പഠിക്കുകയില്ല എന്ന് വിചാരിക്കുന്നത് അഹങ്കാരമാണെന്ന് അദ്ദേഹം ഈ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിൽ ഏകത്ത് പറയുന്നു അത് അഹങ്കാരാണ് അപ്പൊ നിങ്ങള് രാത്രി എന്ന് പറയാ രാത്രി എന്ന് പറയുകയും നക്ഷത്രം എന്ന് പറയാതെ നസ്കത്രം എന്ന് പറയുകയും കഴുത്ത് എന്ന് പറയാതെ കശുത്ത് എന്ന് പറയുകയും എഴുത്ത് എന്ന് പറയാതെ യശുത്ത് എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ എഴുതുന്നത് ശരിയല്ല അപ്പം മുണ്ടുപോവാക്കാൻ ആന ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ആയിഷ കുഞ്ഞുപാത്മയെ പഠിക്കണ്ട് പഠിപ്പിക്കണ്ട് ലാത്തിരി എന്ന് പറയുന്നത് രാത്രി എന്ന് പറയും വലിയ തമാസ എന്ന് പറയാൻ അറിഞ്ഞോളൂ അവർക്ക് അപ്പോ ആയിഷ പറയാണ് ത്രിടോഷ് എന്ന് വാക്കില്ലേ അതിലെത്രീന്ന് ത്രിട്ടോഷ് എന്ന് വാക്കില്ല ഉണ്ടോ ത്രിട്ടോഷ് എന്ന് എവിടെയാ ഒരു വാക്ക് ഇതൊക്കെ ബഷീറിന്റെ പല പല വാക്കിട്ട് തിരിക്കുന്നതിന്റെ വലിയ മാസ്റ്ററാണ് ബഷീർ ത്രിടോഷ് എന്ന വാക്കില്ലേ അതിലെ ത്രി പറയൂ അപ്പോ ഇത് മക്തിത്തങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കണം അവർക്ക് വേണ്ടി എഴുതണം എന്നാ അതാണ് ഐക്യ കേരളം നമ്മൾ മതഭേദങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊക്കെ കേരളീയരാണ് കേരളീയരാണെന്നുള്ള ചിന്ത വേണം അവരോട് സംസാരിക്കണം എന്നാ അപ്പോ ഈ വാമൊഴി സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല അപ്പം കുഞ്ഞുമാത്തുമാ പറയാൻ പഠിച്ചില്ല ഒന്നുമില്ലായ്മ തന്നെ അവളെ നിസാർ അഹമ്മദ് കല്യാണം കഴിച്ചു വളരെ സുഖമായിട്ട് അവർ ജീവിച്ചു അപ്പോ അവരുടെ മനോഗുണങ്ങൾ നിങ്ങളുടെ അതിനേക്കാളൊക്കെ വലുതാണെന്ന് ബഷീർ സൂചിപ്പിക്കേണ്ടത് പക്ഷെ മക്തിത്വങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത് ഇത് നിങ്ങൾ പഠിക്കണം എന്തിനാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ മനസ്സിലാവുന്നില്ല അപ്പൊ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വാക്കിന്റെ അർത്ഥം അറിയാതെയാണ് ഇപ്പോ ശൗചം ചെയ്യ എന്നുള്ളതിന് പകരം മനോഹരം എന്നൊരു വാക്കുണ്ട് അതിപ്പം മാപ്പിള മാമ്പഴിയിൽ എന്റെ കുട്ടിക്കാലത്തോട് ഇപ്പഴൊന്നും ഇരിക്കാറില്ല ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയുണ്ട് അപ്പോൾ ശൗചം ചെയ്യുന്നതിന് മനോഹരിക്ക എന്ന് പറയും അപ്പോ മഹത്വപ്പെടുത്തുക എന്നുള്ളതിന് മനോഹരം എന്ന് പറയും അപ്പോൾ അതാണ് മക്തങ്ങളിൽ ഏകത്ത് ചോദിക്കേണ്ടത് നിങ്ങൾ ദൈവത്തെ മനോഹരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അപ്പോൾ ദൈവത്തിന് ശൗചം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ശൗചവസ്തുവായിട്ട് ദൈവം മാറുക എന്ന തരത്തിൽ അർത്ഥം വരുമ്പോൾ നിങ്ങൾ മതത്തിന് പുറത്തു പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മതം തെളിയണമെങ്കിൽ നിങ്ങൾ മലയാളം പഠിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് മലയാളി മുസ്ലിം യഥാർത്ഥ മുസ്ലിമാവാൻ വേണ്ടത് അറബി പഠിക്കുകയല്ല മലയാളം പഠിക്കുകയാണ് അറബി മുസ്ലിംമാർ വേണേൽ പഠിച്ചോട്ടെ എന്നുള്ള കാര്യം അദ്ദേഹം അറബി പഠിച്ച ആളാണ് പിന്നെ ഈ ലേഖനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റ് ഗ്രാന്റ് തരുന്ന ഖുറാൻ പഠിക്കാനല്ല ഖുആാൻ നിങ്ങൾ പഠിച്ചോ ആ കൂട്ടത്തിൽ നിങ്ങൾ ചരിത്രം ഭൂമിശാസ്ത്രം തുടങ്ങിയുള്ള മതേതരമായ വിഷയങ്ങൾ സെക്യുലർ സബ്ജെക്ട് പഠിക്കണം അത് മറന്നു പോകരുത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം പിന്നെ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്നുള്ള പുസ്തകത്തിനാണ് അത് എടുത്തത് അപ്പൊ അതില് അതിൻ്റെ പഠന സമ്പ്രദായങ്ങൾ അതിന്റെ ഐഡിയോളജി പ്രത്യേക ശാസ്ത്രം മെത്തഡോളജി രീതിശാസ്ത്രം ഒക്കെ തകരാറാണ് നിങ്ങൾ ഇതിനാണ് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം പത്ത് കിതാബ് എന്നൊരു കിതാബുണ്ട് അത് ഞാൻ മ മതപാഠശാലയിൽ ദർശൽ ഓതിയ ആളാണ് കേട്ടോ അപ്പം അതിങ്ങനെ ഓതും അത് പത്ത് കിതാബ് ഇങ്ങനെ അർത്ഥം വായിച്ച് പഠിച്ച് പഠിച്ച് അത് നാല് കൊല്ലം കൊണ്ട് ഓതി തീർക്കും അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ രണ്ട് മാസം കൊണ്ട് വായിക്കാനേ ഉള്ളൂ അപ്പം നിങ്ങൾ എത്രയാണ് സമയം കളയുന്നത് അതാണ് അതിൽ ഒരു ഉന്നയിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ആ മെത്തഡോളജി എത്ര തകരാറാണെന്നാണ് പിന്നെ ഈ മൗരവിമാരുടെ പറ്റി അദ്ദേഹം വളരെ നിന്ദിച്ചതിൽ പറയുന്നു അതൊക്കെ വളരെ അലമ്പായിട്ടുള്ള വേഷമാണ് അപ്പോ മലയാളത്തെ പറ്റി അദ്ദേഹം ഈ ലേഖത്ത് പറഞ്ഞ കാര്യം മലയാളിയെ മലയാളി മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കുന്ന ഗുരുഭാഷയാണ് മലയാളം മലയാളി മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കുന്ന ഗുരുഭാഷ അത് അറബി അല്ല അത് മലയാളമാണ് എന്നാണ് അത് വളരെ വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു 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 കാര്യമാണത് കാരണം നിങ്ങളെപ്പോഴും പലപ്പോഴും വാക്കുപയോഗിക്കുന്നത് തെറ്റായ ഉച്ചാരണമാണ് തെറ്റായ വ്യാകരണമാണ് വിപരീതാർത്ഥത്തിൽ വാക്കുപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത് ഇതിന്റെ വേറൊരു പുസ്തകത്തിൽ ക്രിയ എന്ന് പറയാതെ ചേൽ എന്ന് പറയുന്നുണ്ട് ഇത് ഇതേത് ഭാഷയും ചോദിക്കുന്നുണ്ട് അപ്പൊ ചെയ്യൽ എന്നുള്ള വാക്കാണ് ചേൽ എന്നായതെന്നാണ് എനിക്ക് ആരോഗ്യത്തിന് മനസ്സിലായത് ക്രിയ അറിവിയില് മറ്റേ എന്താണ് ഞാൻ ആ വാക്ക് മറന്നുപോയി എങ്ങനെയാണ് ക്രിയാരൂപങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പൊ ചേൽ എന്ന് പറയും അ ഫീൽഡ് ഫീൽഡ് എന്ന് പറയും ക്രിയ എന്ന് ക്രിയ എന്ന് പറയാൻ അറിഞ്ഞുകൂടാ ചേൽ എന്നാണ് പറയുന്നത് അപ്പോൾ മലയാളം എഴുതി പഠിക്കുന്നതിൽ മതവിരോധമുണ്ട് എന്ന് പറയുന്നത് അഹങ്കാരമാണെന്നാണ് അതങ്ങനെ ഉണ്ട് അപ്പോൾ ഒന്ന് നരകത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് മറ്റത് കാഫറിൻ്റെ ഭാഷയാണ് ഞങ്ങളുടെയൊക്കെ മുൻ തലമുറ ഇംഗ്ലീഷും പഠിച്ചില്ല മലയാളം പഠിച്ചില്ല അതിന് കാരണം എന്താ അറബിയാണ് നമ്മുടെ ഭാഷ ഇവിടെ പിന്നെ ഇല്ല കേട്ടോ അത് ഓർക്കേണ്ടതാ അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയും മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ കർണാടകത്തിലായി തമിഴ്നാട്ടിലായി ആന്ധ്രാപ്രദേശിലായി ബോംബെയിലായി അവിടെയൊക്കെ അവിടെ ഹിന്ദി ഉണ്ട് ഗുജറാത്തി ഉണ്ട് അല്ലെങ്കിൽ മറാഠി ഉണ്ട് അല്ലെങ്കിൽ തെലുങ്ക് ഉണ്ട് ഇവർക്ക് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവരുടെ ഒരു ലിഖിത പാരമ്പര്യം ഉറുദു ഉണ്ട് കേരളത്തിൽ ഇല്ല അതിന് പകരം എന്താണ് അറബി മലയാളമാണ് അപ്പോ നിങ്ങൾക്ക് മലയാളം പഠിക്കാതെ നിങ്ങളുടെ മതം ശുദ്ധമാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം മതപുരോഹിതന്മാരെ എതിർക്ക അതാണ് പൗരോഹിത്യത്തെ എതിർക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദൗത്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ മുസ്ലിംമാര് മലയാളിക്ക് മര്യാദയ്ക്ക് അറബിയും പഠിക്കില്ല മലയാളവും പഠിക്കില്ല അവർക്കത് രണ്ടും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ പൊതുമണ്ഡലത്തോട് സംവദിക്കാൻ ശീലിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ മലയാളം അറിയാത്തത് കൊണ്ട് നിയമമൊന്നും അറിയാത്തതുകൊണ്ട് നിങ്ങളുടെ സ്വത്തുകളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ ഇതിൽ ടെക്നിക്കലായി രണ്ട് വാക്ക് ഉപയോഗിക്കുന്നു ഒന്ന് ഫെർൽ ഐൻ എന്ന് പറയുന്നുണ്ട് ഒന്ന് ഫെർൽ കിഫായി എന്ന് പറയുന്നുണ്ട് അതിന് ഇതിൽ അർത്ഥം കൊടുത്തിട്ടില്ല അപ്പൊ അത് എന്താണെന്ന് ഞാൻ പറയാം ഫെർല് എന്ന് അറബിയിൽ പറഞ്ഞാൽ നിർബന്ധ കർമ്മം എന്നാ നിർബന്ധ കാര്യം അപ്പോ അത് ഫെർൽ ആണെന്ന് പറഞ്ഞാൽ നിർബന്ധാണ് അതിന് രണ്ട് വകതിരിവുണ്ട് ഒന്ന് ഫെർൽ ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വ്യക്തിക്ക് തന്നെ ബാധ്യതയായ കാര്യം ഇപ്പൊ ഉദാഹരണം പറയാം ഒരു വ്യക്തി പള്ളിയിൽ പോയി നിസ്കരിക്കണം അത് വേറെ ആരും ചെയ്താൽ പോരാ അത് ഫെർ ഐനാണ് ഒരു വ്യക്തിയുടെ മുകളിൽ ബാധ്യതയായ ഒരു കാര്യ പിന്നെ അതാണ് ഫെർൽ ഐൻ ഫെർൽ കിഫായ അത് സാമൂഹ്യ ബാധ്യത ഇപ്പോൾ ഒരാളും മരിച്ചു ആ മയ്യത്ത് കവറടക്കാൻ ആ ഗ്രാമത്തിൽ നൂറ് പേരുണ്ടെങ്കിൽ പേർക്കും ബാധ്യതയുണ്ട് പക്ഷെ പത്താളുകൾ നിർവഹിച്ചാൽ ഈ പേരുടെ ബാധ്യത തീർന്നു നൂറാളും കൂടിയൊക്കെ ചെയ്യേണ്ട പത്താൾ ചെയ്താൽ മതി അതാണ് ഫെർൽ കിഫായ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഈ മലയാളം പഠിക്കുക ആധുനികമായ മതേതര വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും ബാധ്യതയായ ഫർൽ ഐനാണ് പിന്നെ ഒരു നാട്ടിൽ കുറച്ചാക്ക അറബി അറിയണം അത് ഫെർൽ കിഫായയാണ് ആരെങ്കിലും പഠിച്ചാൽ മതി ആരെങ്കിലുമൊക്കെ കുറാൻ ഓതാൻ പഠിക്കണ്ടേ അപ്പോ ഈ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ പണി അല്ല അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതാനും പള്ളിയിലെ കാര്യങ്ങൾ നടക്ക നടത്താനൊക്കെ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ആരെയും പഠിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് അത് ഫെർ കിഫായ കാര്യം ഫെറു അയനാണ് സമൂഹത്തിന് മൊത്തമായി ബാധ്യതയുള്ള ഒരു കാര്യം വ്യക്തിയുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് മലയാളവും ഇംഗ്ലീഷും പഠിക്കുന്നതെന്ന് ഈ വ്യക്തിയെ പിന്തിരിപ്പിക്കരുത് എന്നതാണ് അദ്ദേഹത്തിന്റെ ആ നിലപാട് എന്ന് പറയുന്നത് അപ്പോ ഇന്നിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു അഹിംസാവാദിയാണ് അതാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അതായത് ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ ഒരാൾക്ക് പരലോകക്ഷേമം കിട്ടും സ്വർഗം കിട്ടും എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അന്ധവിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോ നമ്മള് അത്തരത്തിലുള്ള മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദങ്ങൾ മുഴുത്തു വരുന്ന ലോകത്ത് നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു മതപണ്ഡിതൻ ഒരു പരിഷ്കർത്താവ് ഇങ്ങനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് മതവിശ്വാസികൾക്ക് ഒരു വഴികാട്ടിയാവാൻ സനാ ഉള്ള മതി എന്ന് പറയുന്ന ഒന്നാണ് പിന്നെ മലയാളത്തിന്റെ കാര്യം അത് ഒരു ഭാഷാഭിമാനത്തിന്റെ കാര്യം മാത്രമല്ല അതില് അനവധി കാര്യങ്ങളുണ്ട് ഇപ്പോ ബ്രിട്ടീഷുകാർ പോയി നിർബന്ധം എന്താ ഉണ്ടായത് ഇപ്പോ മലയാളികളെ മലയാളികൾ ഇംഗ്ലീഷിൽ ഭരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് എങ്ങനെ മലയാളികൾ മലയാളികളെ ഇംഗ്ലീഷിൽ ഭരിക്കുക ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെയല്ല ഇപ്പോ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് കേരളം എന്ന് നമ്മൾ എന്ന് പറയുന്ന പ്രദേശം മൂന്നായിട്ട് മുറിഞ്ഞു കിടക്കുകയാണ് തെക്ക് തിരുവിതാംകൂർ നടുക്ക് കൊച്ചി വടക്ക് മലബാർ തിരുതാംകൂറിൽ നേരിട്ട് ബ്രിട്ടീഷ് ഭരണമില്ല അവിടെ എന്താണ് അവിടെ കപ്പം കൊടുക്കുകയാണ് നാട്രാജ്യമാണത് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് പക്ഷെ നേരിട്ട് ഭരണമല്ല കൊച്ചി അങ്ങനെ തന്നെ നാടരാജ്യാണ് അവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നില്ല മലബാറാണ് ബ്രിട്ടീഷ് മലബാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ഭാഗമായ മദ്രാസ് പ്രവിശ്യയിലാണ് ബ്രിട്ടീഷ് മലബാർ അപ്പോൾ ഓർക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ അതാത് പ്രദേശത്തെ ഭാഷയിലെ ഭരിക്കാവൂ എന്ന് വിചാരിച്ചിരുന്ന കൂട്ടര എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ബ്രിട്ടീഷ് ലാറ്റി അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുക്കുന്നു എന്താ അത് അതാത് പ്രദേശങ്ങളെ അതാത് ഭാഷയിൽ ഭരിക്കണം ഇപ്പോൾ മലബാറിൻ്റെ കാര്യം ഞാൻ പറയാം ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ കളക്ടർ ആരാണ് മലബാർ കളക്ടർ വില്യം ലോകന അതെയാണ് മലബാർ മാനുവൽ എഴുതിയത് മലബാർ മാനുവൽ എഴുതിയ വില്യം ലോകന അസ്സായിട്ട് മലയാളം അറിയാം അതിന്റെ തെളിവ് മലബാർ മാനുവലില് വടക്കം പാട്ടിൽ ചില ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഏറ്റവും ഓർക്കേണ്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് നമ്മുടെ പ്രസിദ്ധമായ ഇന്ദുലേഖ വരുന്നത് ചന്തു ആദ്യത്തെ നോവൽ അടുത്ത കൊല്ലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു ആരാ പരിഭാഷപ്പെടുത്തിയത് ഡ്യൂമർഗാണ് ആരാ ഡ്യൂമർഗ് ഡ്യൂമർഗ് സായിപ്പാണ് അദ്ദേഹം കലക്ടറുടെ ചാർജ് നോക്കിയിരുന്നു ഇവിടെ ഇവിടെ മലബാറിൽ പിന്നെ മദ്രാസ് പ്രസിഡൻസിയിൽ അദ്ദേഹം ഗവൺമെൻറിന്റെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററായി ഔദ്യോഗിക പരി പരിഭാഷക്കാരനായി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ ചന്തു മേനോന്റെ പുസ്തകം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുന്നത് കാരണം ബ്രിട്ടീഷ് സർവീസിൽ ഒരു മുൻസിഫായിരുന്നു ചന്ദുമേനോ അപ്പോൾ ചന്ദമേനോണ്ട് പുസ്തകം ഇറങ്ങി ഒരു കൊല്ലം കൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു സായിപ്പ ചെയ്യുന്നത് ഈ സായിപ്പന്മാർക്ക് അറിയുന്നത് ഇവർക്ക് ഈ നാട് ഭരിക്കണമെങ്കിൽ മലയാളം പഠിക്കണം എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിഷ്കർഷിച്ചിരുന്നു അതാണ് അതിന്റെ കാര്യം പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തഹസിൽദാറിന്റെ താഴോട്ടുള്ള ഭരണം മുഴുവൻ മലയാളത്തിലാണ് ഇപ്പോ തഹസിൽദാർ എങ്ങനെയാണ് ഒരു ഉത്തരവ് തൊട്ട് താഴെയുള്ള അധികാരിക്ക് കൊടുക്കുന്നത് അതിന്റെ അടിയിൽ എഴുതും സായി്പവർ വായിച്ചു കേട്ട് ബോധ്യപ്പെട്ടത് ബൈ ഓർഡർ എന്ന് പറയല്ലോ അതിന് ഉപകാരം കാരണം അവിടെ കളക്ടർ ആയിരിക്കുന്ന സാഹിപ്പിനെ അറിയാം എന്തറിയാം മലയാളം അറിയാം അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ അയക്കാണ് നാൽപ്പത്തി ഏഴ് കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെയായിരുന്നു അൻപത്തി ആറില് ഐക്യ കേരളം വന്നോടു കൂടിയാണ് നമ്മുടെ ഭരണം കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഒരുപോലെ ഇംഗ്ലീഷ് ആവുന്നു അൻപത്തി ഏഴിൽ ആദ്യത്തെ ഇ എം എസിന്റെ മിനിസ്ട്രി കോമാട്ടിൽ അച്യുതനും കമ്മീഷനെ വെക്കുന്നുണ്ട് ഭരണഭാഷ എന്താവണം അവർ പറഞ്ഞു മലയാളം ആവാണ് അതിലൊരു ക്ലോസ് വെച്ചു അത് പ്രാവർത്തികമാകുന്നത് വരെ വേണ്ടി വന്നാൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാം അവിടെ നിൽക്കുക ഇത്ര കൊല്ലായി ഇത്ര കൊല്ലായി എത്ര കൊല്ലായി ഏഴ് പതിറ്റാണ്ടായിട്ട് ഇനിയും ആയിട്ടില്ല ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു ഞാനിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള അധ്യാപകനായിരുന്നു ഞാൻ അവിടെ വളരെ കുറച്ചു കാലം വകുപ്പ് അധ്യക്ഷനായിരുന്നു അന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ ഈ അവധിക്കുള്ള അപേക്ഷ മലയാളത്തിൽ എഴുതിയാൽ മതി ഇംഗ്ലീഷ് വേണ്ട അവരൊക്കെ അപ്പോഴും ഡിയർ സർ ഐ ആം സഫറിംഗ് ഫ്രം എന്ന് പറഞ്ഞു എഴുതും അപ്പൊ ഞാൻ പിന്നൊരു പണി ചെയ്തു അതിനൊരു അപേക്ഷാ പത്രം ഉണ്ടാക്കി പേര് ഉദ്യോഗ പേര് ഇതുവരെ എടുത്ത അവധികളുടെ എണ്ണം ഇപ്പോൾ വേണ്ട അവധികളുടെ എണ്ണം കാരണം എന്നൊക്കെ പറഞ്ഞു അത് മതി അത് എന്താ കാരണം അതവിടെ വെച്ചിട്ട് അവര് വെള്ളക്കടല സ്ഥലത്ത് എഴുതി അന്താ പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ ബന്ധനം എന്താണ് നമ്മുടെ പഴകിയ ശീലങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്നിപ്പോ കോടതി ഭരണഭാഷ നമ്മുടെ ബോധന മാധ്യമം ഒക്കെ ഇപ്പോഴും ഇംഗ്ലീഷിന്റെ ആധിപത്യത്തിലാണ് നമുക്കിപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലോ നിങ്ങളുടെ സംസ്കൃത സർവകലാശാലയിലോ ഒരാള് ഒരു ഒരപേക്ഷ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് കൊടുത്താൽ കിട്ടുന്ന പരിഗണന മലയാളത്തിൽ കൊടുത്താൽ കിട്ടില്ല അവിടെ പാൻസ് ഇട്ട് പോയാൽ കിട്ടുന്ന പരിഗണന മുണ്ടെടുത്ത് പോയാൽ കിട്ടില്ല കണ്ടോ നമ്മുടെ അവകർഷബോധം നമ്മുടെ അവകർഷബോധം അഥമബോധം അപ്പോ ഇത് ഇന്നും ഇന്നലെയല്ല ഞാൻ പഴയ ഒന്ന് രണ്ട് കഥകൾ പറയാം ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കോൺഗ്രസ് ബ്രിട്ടൻ അനുകൂലമായി യുദ്ധത്തിനെ സഹായിക്കുന്ന നിലപാടാണ് എടുത്ത് അപ്പോ കെ പി കേശവമേനോൻ ആ കാലമാവുമ്പോഴേക്ക് ബ്രിട്ടനിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസായി കോഴിക്കോട്ട് മടങ്ങിയിട്ട് അവിടെ വക്കീലാദേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഞാൻ പറഞ്ഞ സംഭവം ബ്രിട്ടീഷ് മലബാറിന്റെ കളക്ടർ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് വിളിച്ചു എന്തിനാണ് യുദ്ധനിധി ശേഖരിക്കാൻ അപ്പോൾ കേശവനം മുൻനിരയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനറിയാം കേശവനം വലിയ വക്കീലാണ് ലണ്ടനിൽ ചെന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി വന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചു അപ്പം കേശവനം വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ കലക്ടർ പറഞ്ഞു പറ്റില്ല അപ്പം എന്താ പറ്റാത്തത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം കേശവൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയാം എൻ്റെ നാട്ടുകാരോട് മലയാളത്തിൽ സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ കലക്ടർ പറഞ്ഞത് സമ്മതിക്കാൻ പറ്റില്ല അപ്പോൾ കേശവനം ഇറങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കെ പി കേശവമേനോൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അതിനോട് അനുഭവം തോന്നിയ കുറച്ച് ആളുകൾ ഇറങ്ങിപ്പോയി എൻ്റെ കണക്കിന് മലബാറിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അങ്ങനെയാണ് അവിടെയാണ് അതായത് ഈ നാട് ഭരിക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിലാണ് ഭരിക്കുന്നത് ഞാൻ മലയാളിയാണ് ഞാൻ മലയാളിയോട് സംസാരിക്കുന്നു നമുക്ക് ആശയവിനിമയത്തെ നമ്മുടെ മാതൃഭാഷ മതി വെച്ച് കേശവമേനോൻ ഇറങ്ങിപ്പോകുന്നു വേറെ ഒരു സംഭവം പത്ത് രൂപ കൊല്ലം കഴിഞ്ഞിട്ടാണ് മദുരാശി നിയമസഭയിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുന്നു സ്പീക്കറോട് ചോദിക്കുന്നു ക്യാൻ യു സ്പീക്ക് ഇൻ മലയാളം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പോകുന്നു അപ്പോൾ സ്പീക്കർ പറഞ്ഞാൽ പറ്റില്ല എന്താ കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ ആ ചെറുപ്പക്കാരൻ എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഇവിടെ തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന ആളിൽ തെലുങ്കിൽ സംസാരിക്കും ചില ആളുകൾ കന്നഡത്തിൽ സംസാരിച്ചു ചില ആളുകൾ തമിഴ് സംസാരിച്ചു എനിക്ക് എന്തുകൊണ്ടാണ് മലയാളം പറയാൻ പാടില്ലാത്തത് അപ്പൊ സ്പീക്കർ പറഞ്ഞു അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഞാൻ ഇവിടെ മലയാളത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചു ആ യുവ സാമാജിക പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ മുഹമ്മദ് അബ്ദുറഹിമാൻ മദുരാശി നിയമസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിക്കുന്നത് അബ്ദുറഹിമാനാണ് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ ബോധം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ബോധം ആത്മാഭിമാനം പെരിയാറ് പറയുമല്ലോ സ്വാഭിമാനം അദ്ദേഹത്തിൻ്റെ സ്വാഭിമാനം കൊണ്ടാണ് അദ്ദേഹം ആ ഭാഷയെ സംസാരിച്ചത് കുറെ കൂടി കൊല്ലം കഴിഞ്ഞിട്ട് ലോക്സഭയിൽ ഒരാള് സംസാരിച്ചു തുടങ്ങുന്നു എന്താ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുന്നു അപ്പം സ്പീക്കർ ചോദിച്ചത് ഏതാണ് ഭാഷ അപ്പോ അദ്ദേഹം പറഞ്ഞത് മലയാളമാണ് നിങ്ങൾ എവിടെ നിന്നുള്ള മെമ്പറാണ് ഞാൻ കോഴിക്കോട് നിന്നുള്ള മെമ്പറാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല അത് പറ്റില്ല ഞാൻ മലയാളത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞു ആ ലോക്സഭ എംപിയുടെ പേര് ഇ കെ ഇംബിച്ചുബാവ സി പി എമ്മിന്റെ നേതാവായിരുന്നു അങ്ങനെയാണ് ഏത് ഭാഷയിൽ സംസാരിച്ചാലും ട്രാൻസ്ലേഷൻ കിട്ടാൻ പരിഭാഷ കിട്ടാൻ സംവിധാനം ലോക്സഭയിൽ വന്നത് എമിച്ച് ഇംഗ്ലീഷ് അറിയില്ല അത് വിഷയമല്ല അബ്ദുറഹിമാന്റെ പ്രിയ സുഹൃത്ത് ഈ മൊയ്തുമൗലുവിയെ കോൺസ്റ്റ്യൻ്റ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്തു കോൺസ്റ്റ്യൻറ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഭരണ ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മുടെ പാർലമെന്റിന്റെ പാർലമെൻറ്റിൻ്റെ രൂപം അതിലേക്ക് മൗലവി നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ വിഷമം തോന്നിയ എൻ്റെ പറഞ്ഞു മൗലവിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം മൗലവി പതിവില്ലാത്തൊരു തമാശ പറഞ്ഞു ഇംഗ്ലീഷ്കാർ പോകണം എന്നല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരാളുടെ അയോഗ്യതയായിട്ട് വരുമോ എന്ന് അതാണ് ഇപ്പോഴും ഇംഗ്ലീഷാണ് നമ്മൾ ഭരിക്കുന്നത് ഇംഗ്ലീഷിനോട് ഒരു കൂട്ടർക്കുള്ള ആധമറിഞ്ഞം സംസ്കൃതത്തോട് ചില കൂട്ടർക്കുള്ള ആധമറിഞ്ഞു അറബിയോട് ചില കൂട്ടർക്കുള്ള ആധമറിഞ്ഞു ഉറുദുവിനോടുള്ള ആധമറിഞ്ഞം ഒക്കെ കേരളത്തിൽ കാണാം എല്ലാം കേരളത്തിൽ കാണാം ഓ സ്വർഗത്തിലെ ഭാഷ അതെന്താന്ന് ചോദിച്ചാൽ മാപ്പിളമാർ പറയും അത് അറബിയാണ് ഹിന്ദുക്കൾ പറയും അത് സംസ്കൃതമാണ് സ്വർവാണി വേദവാണി ഇങ്ങനെ അപ്പോൾ അവനവന്റെ ഭാഷ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും പുരോഗതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം ഭാഷയാണ് എന്ന് നമ്മുടെ നാട്ടിൽ തിരിച്ചറിഞ്ഞ ആദ്യത്തെ പരിഷ്കർത്താക്കളിൽ വളരെ പ്രധാനിയാണ് സനാത മത്യത്വങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ തരത്തിലുള്ള ആശയങ്ങൾക്ക് വേണ്ടി ശരിക്കും ബലി കൊടുത്തു എന്ന് പറയും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് മരിച്ച ഒരാളാണ് ഒരു പിന്തുണയും കിട്ടിയില്ല ഒരു പത്ത് വയസ്സുടെ ഗതി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ വീടിന്ന് ചായയും ചോറും കിട്ടുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയെ എല്ലാ മലയാളികൾക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പുരോഗമന ആശയങ്ങൾ ഇന്നും നമുക്ക് വഴികാട്ടിയാവാൻ പ്രാപ്തമാണ് എന്ന് ഞാൻ ഉത്തരവാദിത്തോടം പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നമുക്ക് എതിർക്കേണ്ടതും കളയേണ്ടതും ഉള്ളത് നമ്മൾ എതിർക്കുകയും കളയുകയും വേണം എന്നിട്ട് അതിൽ നിന്ന് എടുക്കാവുന്നത് എടുക്കണം